ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് കിട്ടണമെങ്കിൽ നമ്മൾ നേടേണ്ട സ്കോർ എത്രയായിരിക്കണം? ഹലോ ഡിയർ നീറ്റ് ആസ്പിരന്റ്സ്. ഹലോ നീറ്റ് ആസ്പിരന്റ്സ്, എങ്ങനെയുണ്ടടാ നിങ്ങളെ നീറ്റ് 2024 പ്രിപ്പറേഷൻസ് ഒക്കെ? മെയ് 5-ാം തീയതിയിലെ എക്സാം. ഈ ഒരു സമയത്ത് പല കുട്ടികൾക്കുള്ള ഒരു സംശയമാണ്, 25 ലക്ഷത്തിനടുത്ത് നീറ്റിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഏകദേശം 21 ലക്ഷമാണ്. അപ്പൊ ഇത്രയും ആൾക്കാരെ എണ്ണം കൂടുമ്പോൾ നമ്മളെ മാർക്കിൽ, നമ്മള് നീറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് കിട്ടണമെങ്കിൽ നമ്മൾ നേടേണ്ട സ്കോർ എത്രയായിരിക്കണം? അത് നമുക്ക് തികച്ചും കഴിഞ്ഞ വർഷത്തെ ഒരു പാറ്റേൺ, അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 വർഷത്തെ ആ ഒരു ട്രെൻഡ് നോക്കി കഴിഞ്ഞാല് നമുക്ക് ഏകദേശം നമുക്ക് അത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു മിസ് അതിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. അതെന്താന്ന് വെച്ചാൽ, ജനറൽ വിഭാഗത്തിൽ, അതായത് ഓപ്പൺ കാറ്റഗറിയിൽ കേരളത്തിലെയും അതേപോലെ ഓൾ ഇന്ത്യ കോട്ട എം ബി ബി എസ് വഴി കിട്ടിയ കുട്ടികളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമ്മൾ കണ്ടിരുന്നു അല്ലേ സർ? ഇന്ന് ഓരോ കാറ്റഗറിയിലെയും നമ്മൾ ചെയ്യാണ്, അതായത് ഈഴവ വിഭാഗം അല്ലെങ്കിൽ മുസ്ലിം വിഭാഗം, ഓരോ കാറ്റഗറിയിലെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. നമുക്കറിയാം നമ്മൾ ഏകദേശം 85% സ്റ്റേറ്റ് റിസർവേഷൻ ആണ്. പക്ഷെ നമ്മളെ കേരളത്തിലുള്ള മെഡിക്കൽ കോളേജസിൽ 15% ഓൾ ഇന്ത്യ കോട്ട റിസർവേഷൻ ആണ്. 85% നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾക്ക് സ്റ്റേറ്റ് റിസർവേഷൻ വരുന്നത്. ഏകദേശം 263 സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് റിസർവ് ചെയ്തു. അതിൽ തന്നെ ഏകദേശം 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നമ്മുടെ കേരളത്തിലുണ്ട്. സെൽഫ് ഫിനാൻസിങ് ഏകദേശം 19 വരുന്നത്. അപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷത്തെ റൗണ്ട് 3 പോയിട്ടുള്ള ലാസ്റ്റ് മാർക്ക്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് റൗണ്ട് 3 എന്നുള്ളത് ചില കുട്ടികൾക്ക് ഡൗട്ട് ആയിരിക്കും. കാരണം 4 റൗണ്ടിലായിട്ടാണ് അലോട്ട്മെന്റ് പ്രോസസ് നടക്കുക. പക്ഷേ റൗണ്ട് 4 കഴിഞ്ഞ തവണ വന്നപ്പോൾ കുട്ടികൾ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കാറ്റഗറി റിസർവേഷൻ കാറ്റഗറിയിലുള്ള കുറെ സീറ്റ്സ് വേക്കന്റ് ആയിട്ട് വന്നല്ലേ സർ? സോ ആ കാറ്റഗറിയിലേക്ക് നമ്മൾ അലോട്ട്മെന്റ് എടുത്തപ്പോൾ ഹൈ റാങ്ക് ഉള്ള കുട്ടികൾ നമുക്ക് ഈ വരാൻ പോകുന്നത് നമുക്ക് ഏകദേശം ഒന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വർഷം റൗണ്ട് 3 പോയിട്ടുള്ള ഓരോ കാറ്റഗറിയിലുള്ള മാർക്ക് നോക്കി കഴിഞ്ഞാല് നമ്മൾ അതൊരു സേഫ് സ്കോർ ആയിട്ട് വേണം നമ്മളെ എക്സാമിനെ നേരിടാൻ. അപ്പൊ നമുക്ക് അതിലേക്ക് നോക്കിയാലോ. ഏകദേശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് വരുന്നുണ്ട്. അപ്പൊ മിസ് എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞ വർഷം, ഏതൊക്കെയാണ് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്? അതായത് കേരളത്തിലെ 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് ആണ്, ഓരോ കാറ്റഗറിയും ഉണ്ട്. ആദ്യത്തെ കാറ്റഗറി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, സ്റ്റേറ്റ് മെറിറ്റിൽ വരുന്നതാണ്, റിസർവേഷൻ ഒന്നുമില്ലാതെ എടുത്തിരിക്കുന്ന സീറ്റുകളാണ്. മക്കളെ, ഓൾ ഇന്ത്യ റാങ്ക് 10,016 വന്ന കുട്ടികൾക്കാണ്. ഓൾ ഇന്ത്യയിൽ നിങ്ങളുടെ റാങ്ക് ഇതിൽ താഴെയാണെങ്കിൽ, ആൻഡ് കേരള റാങ്ക് 864 താഴെയാണെങ്കിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്, 640 ആണ് സ്കോർ അല്ലേ സർ? അപ്പൊ 640 ആ ഒരു സ്കോർ എയിം ചെയ്യാൻ ശ്രമിക്കും. ചില കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് സംശയം ഉണ്ടാവും, 610 സ്കോറും ജനറലില് കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടോ? ഞാൻ വീണ്ടും പറയുന്നത്, ഓൾ ഇന്ത്യ കോട്ടയിലൂടെയുള്ള ആ ഒരു സ്കോറാണ് 610. നമ്മൾ കേരള റിസർവേഷൻ, കേരളത്തിലുള്ള 85% സ്റ്റേറ്റ് റിസർവേഷനിൽ റൗണ്ട് 3 സ്കോർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ കാര്യം കൂടിയും കുട്ടികൾ മനസ്സിലാക്കുക. അതേപോലെ കഴിഞ്ഞ വീഡിയോ എടുത്താൽ റൗണ്ട് 4 നമ്മൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ഒരിക്കലും എയിം ചെയ്യരുത്. റൗണ്ട് 3 ആണ് നിങ്ങൾ എയിം ചെയ്യേണ്ടത്. ആൻഡ് ഇനി ഈ എക്കണോമിക്കലി വീക്കർ സെഷൻ, എക്കണോമിക്കലി ബാക്ക്വേർഡ് സെഷൻ ആണ്. ആൻഡ് ഓൾ ഇന്ത്യ റാങ്ക് 38,115 ആണ്. അപ്പൊ ഓൾ ഇന്ത്യയിൽ നിങ്ങളുടെ റാങ്ക് ഇതിൽ താഴെ ആയിരിക്കണം. ആൻഡ് കേരള റാങ്ക് 3,334 അഡ്മിഷൻ അവസാനമായിട്ട് ലഭിച്ചത്, 585 ആണ് സ്കോർ വരുന്നത്. ഓക്കെ, ആൻഡ് ദെൻ ഈഴവ കാറ്റഗറിയിലേക്ക് വരികയാണ് മക്കളെ. ഈഴവ കാറ്റഗറിയിൽ 22,296 ഓൾ ഇന്ത്യ റാങ്ക് സ്കോർ ചെയ്ത ആൾക്ക്, സോറി, റാങ്ക് നേടിയ ആൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ആൻഡ് 1,822 കേരള റാങ്ക് വന്നിരിക്കുന്നത്, 612 ആണ് സ്കോർ ലഭിച്ചിരിക്കുന്നത്. ദെൻ മുസ്ലിം കാറ്റഗറിയിലേക്ക് വരികയാണ്, ഓൾ ഇന്ത്യ റാങ്ക് 15,448 ലഭിച്ച കുട്ടിക്ക് വരെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. കേരള റാങ്ക് 1,313 ആണ്. കേരള എൻട്രൻസ് കമ്മീഷണർ ആണ് ആ റാങ്ക് തയ്യാറാക്കുന്നത് കേട്ടോ. ആൻഡ് 626 ആണ് കറസ്പോണ്ടിങ് സ്കോർ. ദെൻ ബി എച്ച് ബാക്ക്വേർഡ് ഹിന്ദു എടുക്കുകയാണെങ്കിൽ 33,470 ആണ് ഓൾ ഇന്ത്യ റാങ്ക് വന്നിരിക്കുന്നത്. 2,915 ആണ് കേരള റാങ്ക്, സ്കോർ 592 ആണ്. ഇനി അടുത്ത എന്താണ് ഐഎഫ് സർ? അടുത്ത് നമുക്ക് എല്ലാ വിഭാഗം, അതായത് ലാറ്റിൻ കത്തോലിക്, അതുപോലെ ആംഗ്ലോ ഇന്ത്യൻ, ആ വിഭാഗത്തിൽ ഓൾ ഇന്ത്യ റാങ്ക് ഏകദേശം 53,418 മാർക്കാണ് റൗണ്ട് 3 ലാസ്റ്റ് പോയിട്ടുള്ളത്. അവർ കേരള റാങ്ക് 4,698 ആയിരുന്നു, ലഭിച്ചിരിക്കുന്ന സ്കോർ 564 ആണ്. ഇനി ദീവര വിഭാഗമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഏകദേശം 537 മാർക്ക് നമ്മളെ ലാസ്റ്റ് റൗണ്ട് 3 നമ്മളെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി വിശ്വകർമ്മ വിഭാഗമാണെങ്കിൽ ഏകദേശം 605 സ്കോറും, അതുപോലെ ബാക്ക്വേർഡ്
ക്രിസ്ത്യൻ വിഭാഗമാണെങ്കിൽ 585 സ്കോറും അതുപോലെ നമ്മളെ കെ യു അതായത് നമ്മളെ കുടുംബി ആ വിഭാഗത്തിൽ ഏകദേശം 432 സ്കോറാണ് നമ്മളെ കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സ്റ്റേറ്റ് റിസർവേഷനിലെ പോയിട്ടുള്ള മാർക്ക്. ഇനി നമുക്ക് അതുപോലെ കെ നമ്മളെ കുശവൻ വിഭാഗത്തിൽ നമുക്ക് ഏകദേശം 503 മാർക്കും നമ്മുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് എസ് സി വിഭാഗത്തിൽ നമുക്കറിയാം 447 മാർക്ക് കിട്ടിയ കുട്ടിക്ക് നമ്മുടെ കേരളത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റൗണ്ട് 3 അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മളെ എസ് ടി വിഭാഗത്തിലാണെങ്കിൽ ഏകദേശം 341 മാർക്ക് ആ 341 കിട്ടിയ കുട്ടിയുടെ കേരള റാങ്ക് 21,687 ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 331,233 ഓൾ ഇന്ത്യ റാങ്കാണ് പോയിട്ടുള്ളത്. അപ്പൊ ഇത് കാണുമ്പോ അവർക്ക് മനസ്സിലാകും ഓരോ കാറ്റഗറിയിലും എത്ര മാർക്ക് മേടിച്ചാൽ ഏകദേശം നിങ്ങൾക്ക് സ്കോർ ചെയ്യല്ലേ. എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ കോട്ടയിലൂടെ നമ്മളെ കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തന്നിട്ടുള്ള സ്കോർ അതായിരിക്കും. മക്കളെ ശ്രദ്ധിക്കണം, ഓൾ ഇന്ത്യ കോട്ട 15% സീറ്റ് കഴിഞ്ഞിട്ടുള്ള 85%. അപ്പൊ ഐ എസ് ആർ നമുക്ക് എങ്ങനെ പ്രെഡിക്ട് ചെയ്യാം? അപ്പൊ കേരളത്തിലെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ മിനിമം അവർ എത്ര സ്കോർ ചെയ്യണമെന്നാണ്? ഏകദേശം നമ്മളെ കേരളത്തിലെ ട്രെൻഡ് അനുസരിച്ച് ഇപ്പൊ കട്ട് ഓഫ് കൂടി വരികയാണ്. ജനറൽ വിഭാഗമൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 635, അതായത് എനിക്കൊന്ന് 500,000 അപ്ലിക്കൻസ് ആണ് കൂടിയിരിക്കുന്നത് അല്ലേ. അപ്പൊ അതിനനുസരിച്ച് 35-640 സ്കോർ വേണ്ടി വരും. പക്ഷെ ഒരു ഓൾ ഇന്ത്യ കോട്ട വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 620 മാർക്ക് ഉണ്ടെങ്കിൽ ആള് സേഫ് ആണ് അല്ലേ പറയാൻ പറ്റും. യെസ്. ആൻഡ് ഇനി നമ്മൾക്ക് നോക്കേണ്ടത് സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. നമ്മൾ പറഞ്ഞു 12 ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് ഉണ്ട് കേരളത്തിൽ, അതേപോലെ 19 സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. അപ്പോൾ ഇവൻ നിങ്ങൾക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നില്ല അല്ലേ, നിങ്ങളുടെ ഓപ്ഷൻ അടുത്ത ഓപ്ഷൻ സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആണ്. സോ അവിടുത്തെ ലാസ്റ്റ് റാങ്ക് നമുക്ക് നോക്കാം അല്ലേ. യെസ്. മക്കളെ ആദ്യം സ്റ്റേറ്റ് മെറിറ്റ് വെച്ചിട്ട് നിങ്ങൾക്കൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ 19 സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അവസാനമായിട്ട് അഡ്മിഷൻ കിട്ടിയ കുട്ടിയുടെ റാങ്കാണ് നോക്കുക. കേരള റാങ്ക് 9760 ആണ്. മാർക്ക് 493 മാർക്കാണ് കുട്ടിക്ക് ലഭിച്ചത്. ആൻഡ് ഇക്കണോമിക്കലി വീക്കർ സെഷൻ എടുത്താൽ 18,060 കേരള റാങ്ക്, കേരള മെഡിക്കൽ റാങ്ക് വരുന്നത്. 386 മാർക്ക് ലഭിച്ച കുട്ടികൾക്ക് സെൽഫ് ഫിനാൻസിലെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഈഴവ കാറ്റഗറി നോക്കുകയാണെങ്കിൽ 11,473 ലാസ്റ്റ് റാങ്ക്, 471 കറസ്പോണ്ടിങ് സ്കോർ. 479 മാർക്കുള്ള മുസ്ലിം വിഭാഗത്തിലെ കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 10,913 റാങ്ക് വരുന്നത്. ദെൻ ബി എച്ച് എടുക്കുകയാണെങ്കിൽ, ബാക്ക്വേർഡ് ഹിന്ദു എടുക്കുകയാണെങ്കിൽ 492 മാർക്ക്, അത്രയും സ്കോർ ചെയ്ത കുട്ടികൾക്ക് ഒരു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 9,817 ആണ് ലാസ്റ്റ് റാങ്ക് വരുന്നത്. ആൻഡ് ദെൻ എൽ എ കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 437 ആണ് സ്കോർ. And 14,151 റാങ്ക് വന്നിരിക്കുന്നത്. ദെൻ അടുത്തത് അതുപോലെ നമ്മുടെ ധീവര വിഭാഗമാണെങ്കിൽ ഏകദേശം 483 മാർക്കും വിശ്വകർമ്മ വി കെ ആണെങ്കിൽ 385, നമ്മളെ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ ആണെങ്കിൽ 471 മാർക്ക്, അതുപോലെ കെ യു വിഭാഗമാണെങ്കിൽ 369, കുശവൻ വിഭാഗമാണെങ്കിൽ ഏകദേശം 449. ഇനി എസ് സി എസ് ടി കാറ്റഗറിയിലേക്ക് പോവുകയാണെങ്കിൽ എസ് സി വിഭാഗത്തിന് 414 മാർക്കും എസ് ടി കാറ്റഗറിക്ക് 291 മാർക്കും നമ്മളെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, എസ് സി എസ് ടി വിഭാഗത്തിനൊക്കെ നമുക്ക് അറിയാനല്ലേ, നമുക്ക് അറിയുന്ന കാര്യമാണ് അവിടെ ഫീസ് ഇല്ലാതെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജും സെൽഫ് ഫിനാൻസിങ് തമ്മിൽ ഫീസ് സ്ട്രക്ചർ നല്ല വേരിയേഷൻ, നല്ല വ്യത്യാസമുണ്ട്. ഏകദേശം കേരളത്തിൽ 25,000 രൂപയാണ് ഒരു വർഷം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഫീ വരുന്നത്. അത് സെൽഫ് ഫിനാൻസിങ്ങിലേക്ക് പോകുമ്പോൾ ഏകദേശം ഒരു വർഷം 6.5 ലക്ഷം മുതൽ 7 ലക്ഷം ഒരു വർഷം നമുക്ക്. നമുക്ക് വേണമെങ്കിൽ ഓരോ സെൽഫ് ഫിനാൻസിങ് കോളേജസിലും വേരി ചെയ്യാറുണ്ട്. 1 ലാഖിനൊക്കെ ഡിഫറൻസ് വരാറുണ്ട് അല്ലെ ഐ എഫ് സാർ. സോ ആ കോളേജസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെൽഫ് ഫിനാൻസിങ് കോളേജസിലെയും ഗവൺമെന്റ് കോളേജുകളിലെയും ഫീസ് സ്ട്രക്ചർ നമുക്കൊന്ന് വേറൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യാം. ആൻഡ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ ടോപ്പ് 5 മെഡിക്കൽ കോളേജസ് ആണ്. യെസ്. ഏതാണ് ടോപ്പ് 5 എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ തികച്ചും നമുക്ക് പറയാൻ പറ്റും, അത് കുട്ടികളെ പ്രിഫറൻസ് ആണ്. എങ്ങനെയാണ് ടോപ്പ് 5? ടോപ്പ് 1 നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാണുന്നുണ്ട്. ആ കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്തുകൊണ്ട് നമ്പർ 1 വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തികച്ചും അവിടുത്തെ ഒരു പേഷ്യന്റ് എക്സ്പോഷറും കാര്യങ്ങളൊക്കെയാണ്, അവിടെയുള്ള അക്കാദമിക്സും കാര്യങ്ങളൊക്കെയാണ് തികച്ചും അവരെ ഒരു 1-ാം നമ്പറിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ കുട്ടികൾ എപ്പോഴും ചൂസ് ചെയ്ത് പ്രിഫർ ചെയ്യുന്ന 5 മെഡിക്കൽ കോളേജ് നമ്മളെ കേരളത്തിൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1 കോഴിക്കോടാണ്, 2 കാണാൻ പറ്റും നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ആണ്. അതുപോലെ ഏറ്റവും അധികം സീറ്റ്സ് ഉള്ള കോളേജസും ഇത് തന്നെയാണ്. ഈ 2 കോളേജുകളിലാണ് ഏറ്റവും അധികം മെഡിക്കൽ സീറ്റുകൾ ഉള്ളത് അല്ലേ. 250 സീറ്റ് 2 മെഡിക്കൽ കോളേജസിലും വരുന്നുണ്ട്. അടുത്ത് നമുക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, അതുപോലെ കോട്ടയം, അതുപോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, ഈ 5 മെഡിക്കൽ കോളേജാണ് കുട്ടികൾ എപ്പോഴും ഒരു ഹയർ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാറ്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷേ ഇനി
ഈ 25 lakh നീറ്റ് ആപ്ലിക്കൻസ് ആ ആപ്ലിക്കൻസിലെ ഒരാളാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ. അവരെങ്ങനെയായിരിക്കും ഒരു സ്ട്രാറ്റജി? ഇനി വളരെ കുറച്ച് ദിവസങ്ങളാണ്, ഒരുപാട് ടെൻഷനിലൂടെ ആയിരിക്കും കടന്നു പോവുക. ഈ 40 ദിവസം കൊണ്ട് ഈ പറഞ്ഞ ഒരു റാങ്കിൽ അവർക്ക് എങ്ങനെയായിരിക്കും എത്താൻ പറ്റുക സർ? അത് തികച്ചും നമുക്കറിയാം, നമ്മളെ കയ്യിലുള്ള സ്റ്റഫ്, നമ്മൾ ഒരു 80% ടോപ്പിക് അല്ലെങ്കിൽ 90% ടോപ്പിക് മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ തികച്ചും അവർ ആ 90% റിവൈസ് ചെയ്തെടുക്കേണ്ട സമയമാണ്. കുട്ടികളോട് പലപ്പോഴും പറയാറുണ്ട് ക്ലാസ് റൂമിന്റെ അകത്ത്, അവസാനം നിങ്ങൾ പെൻഡിങ് ടോപ്പിക്സ് ഒക്കെ അവസാനം ഏതെങ്കിലും 2-3 ചാപ്റ്റർ വരികയാണെങ്കിൽ നിങ്ങൾ അതിനുള്ള PYQs മാത്രം ചെയ്ത് പഠിക്കാം. നമുക്ക് തികച്ചും അറിയാം, നമ്മൾ നീറ്റിന്റെ പാറ്റേൺ പക്കാ NCERT ഓറിയന്റഡ് ആണ്. കഴിഞ്ഞ 5 വർഷത്തെ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ 1-2 ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ട്രിക്കി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നേ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് മാറ്റി നിർത്തുകയാണെങ്കിൽ NCERT പഠിക്കുക, ലൈൻ ബൈ ലൈൻ പഠിക്കുക, അത് റിലേറ്റഡ് MCQs ചെയ്ത് പഠിക്കുക. ഇനി ഞാൻ വീണ്ടും പറയാൻ ഓർമ്മപ്പെടുത്തുകയാണ്, മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് അതിൽ ചിലത് തെറ്റിപ്പോവാം. കാരണം നമ്മൾ ഇന്ന് എക്സാമിനെ നമ്മൾ നേരിടാനും വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സെഷൻ ആണ്. അപ്പൊ പ്രാക്ടീസ് നന്നാക്കൽ എങ്ങനെയാണ്? ഇപ്പൊ എല്ലാവർക്കും ഇപ്പം ഒരു മിസ്സാണെങ്കിൽ കൂടി ഇപ്പൊ ഒരു എക്സാം എഴുതുകയാണെങ്കിൽ കംപ്ലീറ്റ് ആൻസർ അറിയണമെന്നില്ല. അപ്പൊ നമ്മൾ ആ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ക്ലിയർ ചെയ്തെടുക്കേണ്ട ഒരു സമയമാണിത്. തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ വീട്ടിലായാലും നമ്മൾ ഇനി ഹോസ്റ്റലിലുള്ള കുട്ടികളാണെങ്കിൽ അവിടെ നിങ്ങൾ ആ തെറ്റുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് ശരിയാക്കി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്. നിങ്ങളെ കയ്യിലുള്ള സ്റ്റെപ്പ് റിപ്പീറ്റഡ് റിവിഷനിലൂടെ നിങ്ങൾ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ അത് അടിപൊളിയായിട്ട് 100% കൂടി മുന്നോട്ടേക്ക് പോകും. കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ആളുകളുടെ എണ്ണം കണ്ടിട്ട് ഭയപ്പെടേണ്ട അല്ലേ സർ? കാരണം സീരിയസ് ആയിട്ടുള്ള ഓഡിയൻസ് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള നീറ്റ് ആസ്പിറന്റ്സിന്റെ എണ്ണം ചിലപ്പോൾ ഇത്രയും ആയിരിക്കില്ല, വളരെ കുറവായിരിക്കും. സോ ആളുകളുടെ എണ്ണം വെച്ചിട്ട് മക്കൾ ഒരിക്കലും ടെൻഷൻ അടിക്കരുത്. വളരെ സീരിയസ് ആയിട്ട് തന്നെ പഠനത്തെ കാണുക, നിങ്ങളുടെ ലക്ഷ്യത്തെ കാണുക. ആൻഡ് നിങ്ങൾക്കിനി ഓരോ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരിക്കും, സംശയങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അതെ, MBBS അല്ല, MBBS കിട്ടുന്നില്ല. പല വേറെ പല സ്വപ്നങ്ങളുള്ള കുട്ടികൾ കാണും, ആയുർവേദ സ്വപ്നം കാണുന്ന ആളുകൾ കാണും, വെറ്റിനറി സ്വപ്നം കാണുന്ന ആളുകൾ കാണും. സോ അതിന്റെയൊക്കെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസുമായിട്ട് യെസ് കമന്റിലൂടെ അറിയിക്കൂ, നിങ്ങളുടെ സംശയങ്ങളൊക്കെ അറിയിക്കൂ. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ തന്നെ ഒരു വീഡിയോയുമായിട്ട് നമ്മൾ വരും അല്ലേ അയ്യപ്പ് സാർ? യെസ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.